ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാംഗോ ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ്. മാംഗോ വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്, അതുപോലെ തന്നെ ഷേക്ക് സ്മൂത്തി ഒക്കെ നമ്മൾ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് ലസ്സി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ മാംഗോ വെച്ചിട്ട് നമുക്കൊരു ലസ്സി ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഈ ലസ്സിയുടെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിലെ ഓൾ ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമാണ് ഇനി ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുള്ളൂ. ആദ്യമായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മാങ്ങ, അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ്, അപ്പോൾ അത് ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനിപ്പോൾ നന്നായിട്ട് പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം ഇതിനകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. യോഗർട്ടാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അത് കിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന തൈരാണെന്നുണ്ടെങ്കിലും മതി. ഒട്ടും പുളിയില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുളിയില്ലാത്ത തൈര് വേണം ഇതിനകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊരു 3 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഫ്ലേവറിനായിട്ട് ഒരു ഏലക്കായാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ്. അതിപ്പോൾ മാങ്ങയുടെയും അതുപോലെ തന്നെ തൈരിൻ്റെയും ആ ഒരു പുളിയുടെ അനുസരിച്ചിട്ട് നമുക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നോർമലി നമ്മൾ ലസ്സി ഉണ്ടാക്കുമ്പോൾ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാറില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ലസ്സി എത്രത്തോളം ലൂസായിട്ടിരിക്കണം എന്നുള്ളതിനനുസരിച്ചിട്ട് ഇതിനകത്തേക്ക് ഇനി തണുത്ത വെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തണുത്ത വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് പകരം ഐസ് ക്യൂബ്സ് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ മാംഗോ ലസ്സി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്താം. നല്ല ടേസ്റ്റാണ് ഈ ലസ്സി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണം, അവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രം ശ്രദ്ധിച്ചാൽ മതി. തൈരൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈ ലസ്സികളെല്ലാം തന്നെ നല്ല ഹെൽത്തിയുമാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.